പത്തനംതിട്ട ഇളമണ്ണൂരിൽ ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ സംയുക്ത സമരസമിതി രംഗത്ത്. പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പദ്ധതിക്കെതിരെ നിയമവഴി തേടുകയാണ് ഏനാദിമംഗലം പഞ്ചായത്ത് ഭരണസമിതി. ഒന്നര മാസമായി തുടരുന്ന പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരരംഗത്ത്. ആഴ്ചകൾക്ക് മുൻപ് സംഘടിപ്പിക്കപ്പെട്ട പബ്ലിക് ഹിയറിംഗിൽ പ്രദേശത്തിന്റെ ആകെ വികാരം പ്രതിഫലിക്കപ്പെട്ടു. പദ്ധതിയിൽ നിന്നും ഐ എം എ പിന്നോട്ടില്ലെന്ന സൂചനകളെ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ കനക്കുന്നത്. ഗവൺമെന്റുമായിട്ട് സംസാരിച്ചു, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യ സംസ്കരണ പ്ലാന്റാണ് ഒന്നാമത്തെ പ്രശ്നം, രണ്ടാമത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഉണ്ടാവില്ല. കിൻഫ്ര പാർക്കിൽ ഭക്ഷ്യോൽപ്പന്ന സംസ്കരണ സ്ഥാപനങ്ങളല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒഴുകി വരുന്ന വെള്ളം പ്രധാന അരുവി വഴി കല്ലട തോട്ടിലും ആറ്റിലും എത്തി അഷ്ടമുടിക്കായലിലെത്തുന്ന പ്രധാന ജലസ്രോതസ്സുള്ള ഈ പ്രദേശം ഈ വാസയോഗ്യമല്ലാതായി മാറും എന്നിരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു യൂണിറ്റ് കൂടി ഇവിടേക്ക് കടന്നു വരുന്നുവെന്ന് അറിഞ്ഞത്. ആക്ടിവേറ്റഡ് കാർബൺ ഫ്രം കോക്കനട്ട് ഷെൽ എന്ന് പറയുന്ന ചിരട്ടക്കരിയിൽ നിന്നും കാർബൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരെണ്ണം കൂടെ കടന്നു വരുന്നു. അത് അപകടകരമാണ്. ആശുപത്രികളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉറവിടത്തിൽ നിന്നും 75 കിലോമീറ്ററിനുള്ളിൽ 24 മണിക്കൂറിനകം സംസ്കരിക്കണമെന്നതാണ് കേന്ദ്രത്തിന്റെ പുതിയ മാർഗനിർദ്ദേശം. അങ്ങനെ വരുന്നതോടെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിലവിൽ പ്ലാന്റുള്ള പാലക്കാട് വെച്ച് സംസ്കരിക്കാനാകില്ല. അതിനാൽ പദ്ധതി കൂടിയേ തീരുമെന്ന നിലപാടിലാണ് ഐ എം എ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.